ഹായ്, ഞാൻ അഭിരാം. നമുക്ക് ഈ ക്ലാസ്സിൽ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് നോക്കാം, കേരളത്തിലെ നാഷണൽ പാർക്ക്. അപ്പോൾ ഇപ്പോൾ പ്രിലിംസ് എക്സാമുകളായി കഴിഞ്ഞാലും മെയിൻസ് എക്സാമുകളായി കഴിഞ്ഞാലും കേരള ജോഗ്രഫി എന്ന് പറഞ്ഞാലും ഇന്ത്യൻ ജോഗ്രഫി പറഞ്ഞാലും സെയിം ആണ്. പ്രിലിംസിനും ഉണ്ട്, മെയിൻസിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസർവുകൾ, അതായത് നമ്മുടെ എന്താണ് സംരക്ഷിത വന മേഖലകൾ, വന്യജീവ സങ്കേതങ്ങളുണ്ട്, ദേശീയ ഉദ്യാനങ്ങളുണ്ട്, പക്ഷി സങ്കേതങ്ങളുണ്ട്, അതുപോലെ കുറേ കാറ്റഗറികൾ, ബയോസ്ഫിയർ റിസർവുകൾ, നമുക്ക് അതൊക്കെ നോക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ക്ലാസ് നോക്കാൻ പോകുന്ന ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പഠിക്കണം എന്താണ് ദേശീയ ഉദ്യാനമെന്ന് ആദ്യം പഠിക്കണം, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ദേശീയ ഉദ്യാനമെന്നും എന്താണ് വന്യജീവി സങ്കേതമെന്നും പഠിച്ചിരിക്കണം. നോക്കിയോ, അപ്പോൾ ആദ്യം ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വന്യജീവി സങ്കേതം എന്നുള്ളതാണ്. വന്യജീവി സങ്കേതം പഠിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ദേശീയ ഉദ്യാനത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചേ, വന്യജീവി സങ്കേതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. താ നോക്ക്, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട്. എന്താണ് ഞാൻ ഡെഫിനേഷൻ ആദ്യം പറയാം, കേട്ടോ. നോക്കിയോ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. എന്താണെന്ന് പറഞ്ഞുതരാം, കേട്ടോ, ശ്രദ്ധിച്ചോ. ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ആവാസ വ്യവസ്ഥ, എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം എന്ന് പറയും. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നോക്കി, ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ ഫിഷ് ടാങ്ക് കാണും, അല്ലേ? ഫിഷ് ടാങ്ക്, ആ ഫിഷ് ടാങ്കിനകത്ത് ജീവനുള്ള വസ്തുക്കളും കാണും, ജീവനില്ലാത്ത വസ്തുക്കളും കാണും. ജീവനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? ആ മീനൊക്കെ, ഫിഷസൊക്കെ ഉണ്ടല്ലോ, മീൻ, ജീവനുള്ള വസ്തുക്കൾ. ജീവനില്ലാത്തയാണെങ്കിലോ? ചത്ത മീനോ? ചത്ത മീനല്ല, കല്ല്, കല്ല്, നമ്മളിടുന്ന കല്ല്, മുത്ത്, വാട്ടർ പ്ലാന്റ്സ് കാണും, ജീവനില്ലാത്തവ, കേട്ടോ. അങ്ങനത്തെ കേളില്ലേ, അതൊക്കെ അതെല്ലാം എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കളാണ്. ഓക്കെ, അപ്പോൾ ജീവനുള്ള വസ്തുക്കളും ഉണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളും ഉണ്ട്, അല്ലേ? ബയോട്ടിക് ഫാക്ടറും ഉണ്ട്, അബയോട്ടിക് ഫാക്ടറും ഉണ്ട്, ജീവനുള്ളതും ജീവനില്ലാത്തതും. അങ്ങനെ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും അവയുടെ ചുറ്റുപാടും സറൗണ്ടിങ്സുമായിട്ടുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധമാണ് എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം. ഒരു ഫിഷ് ടാങ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിളാണ്, കുറച്ചുകൂടെ വലുതാണെങ്കിലും ഒരു കുളം, നമ്മുടെ വീട്ടിനടുത്തുള്ള കുളമുണ്ട്. പിന്നെ വനങ്ങൾ, സമുദ്രങ്ങൾ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വനം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആവാസ വ്യവസ്ഥയല്ലേ? ഓർമ്മിച്ചോ. അപ്പോൾ ആ വനത്തിനകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുണ്ടോ ഇല്ലേ? ഉണ്ട്. വന്യജീവികൾ കാണുമല്ലോ, വംശനാശം ഫേസ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല, വന്യജീവികൾ കാണുമോ? കാണും. ഇത്രയേ ഉള്ളൂ. എന്താണ് വന്യജീവി സംഘം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട്, വനമാണെങ്കിൽ വനത്തെ സംരക്ഷിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? വന്യജീവികളുടെ വംശനാശം തടയും. അതിനായിട്ട് നമ്മളൊരു ഒരു പ്രദേശത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രഖ്യാപിക്കണം? അതിനെ ഒരു വന്യജീവി സങ്കേതമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം. പറഞ്ഞു തരട്ടെ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട്, വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടവയാണ് വന്യജീവി സങ്കേതങ്ങൾ. മതി, അപ്പോൾ അത്രയും അങ്ങ് പഠിച്ചു വെച്ചേക്കാം. അതായത് ഇതുവരെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, പിന്നെ താഴെ പറയുന്നത് എക്സാമ്പിളുകളാണ്. പേപ്പാറ, പെരിയാർ, വയനാട് നമ്മൾ പഠിക്കും, കേട്ടോ. നോക്കിയോ, അപ്പോൾ അത് വന്യജീവി സങ്കേതം. എന്താണ് ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കുക, ഈ വന്യജീവി സങ്കേതങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതാണ് എന്ത്? ഈ നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങൾ, കേട്ടോ. വന്യജീവി സങ്കേതങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതാ. അപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്ത് പറയാം, ദേശീയ ഉദ്യാനത്തിൻ്റെ ഡെഫിനിഷൻ തുടക്കത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാ നോക്ക്, വന്യജീവി സംരക്ഷണത്തോടൊപ്പം. വന്യജീവി സംരക്ഷണം എന്ന് വെച്ചാൽ എന്താ? വന്യജീവി സങ്കേതമല്ലേ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മൂന്ന് കാര്യങ്ങൾ കൂടി സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതെന്തായി? ദേശീയ ഉദ്യാനമായി. ശ്രദ്ധിച്ചേ, വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ്, ചരിത്ര സ്മാരകങ്ങളുണ്ടെങ്കിൽ അവയെ കൂടി സംരക്ഷിക്കാം. രണ്ടാമത്തത്, പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്, ഭൗമ സവിശേഷതകൾ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. മൂന്ന് കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. ആ മൂന്ന് കാര്യങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ചേ. ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് എന്ത്? ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ, കണ്ടോ. അപ്പോൾ ദേശീയ ഉദ്യാന ഡെഫിനിഷൻ എങ്ങനെ പറയാം? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണെന്ത്? ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ. വന്യജീവി സങ്കേതങ്ങളാണെങ്കിലോ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടവയാണ് വന്യജീവി സങ്കേതം. അപ്പോൾ ഇത് പഠിച്ചോ.
പഠിച്ചേ പറ്റൂ. ഇത് രണ്ട് ഡെഫിനേഷനും പഠിച്ചേ പറ്റൂ. ചോദ്യം എങ്ങനെ വേണം വരാം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് നോക്കാൻ പോകുന്നത് എന്താ, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഡെഫിനിഷനൊക്കെ ഓർത്ത് വെച്ചേക്കണം, മാറിപ്പോരുത്, ഒരിക്കലും മാറിപ്പോരുത്, കാരണം പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പിക്ചർ, ഈ പിക്ചർ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള അതേ പിക്ചറാണ്, ഓർമ്മിച്ചോണം. നോക്കിയോ, ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5, പഠിച്ചങ്ങ് മാറ്റിക്കോ. കേരളത്തിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5 എണ്ണം. ഇവിടെ 6 ദേശീയ ഉദ്യാനങ്ങളുണ്ട്, പെരിയാറും ഒരു ദേശീയ ഉദ്യാനമാണ്. പക്ഷേ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ എത്ര പറഞ്ഞാൽ മതി, 5. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക, ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5. ശ്രദ്ധിച്ചേ, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാ നോക്ക്, ഇതാണ് ആ 5 ദേശീയ ഉദ്യാനങ്ങൾ. ഇതാ നോക്കിയേ, ഇരവികുളം, സൈലൻറ്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. കണ്ടോ, അവസാനം പറഞ്ഞ 3 എണ്ണം ചോലകളാണ് അങ്ങ് പഠിച്ചു വയ്ക്കുക. ചോല, മതികെട്ടാൻ ചോല, ആനമ്പുടിച്ചോല, പാമ്പാടും ചോല. മതികെട്ടാൻ ചോല, ആനമ്പുടിച്ചോല, പാമ്പാടും ചോല. ഓക്കെ, ഇരവികുളം, സൈലൻറ്റ് വാലി. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമൊഴി പറഞ്ഞുതരട്ടെ. ഇതാ നോക്ക്, നമ്മുടെ ഓർഡിനറി സിനിമ അറിയാലോ, കുഞ്ചാക്കോ ബോബൻ്റെ പേരെന്താണ് അതിൽ, ഇരവികുട്ടമ്പിള്ള എന്നല്ലേ. ഇരവികുട്ടമ്പിള്ള ഓർഡിനറി സിനിമ അറിയാലോ. അപ്പോൾ അതിൽ ബിജു മേനോൻ കുഞ്ചാക്കോവിനടുത്ത് പറയുവാണ്, ഇരവി, ഇരവിയുടെ അടുത്ത് പറയുവാണ്, ഇരവി നീ സൈലൻ്റായി പൊക്കോ, ഒരു മതിലുണ്ട്, ആ മതിലിനകത്ത് ആനയും പാമ്പും ഉണ്ട്, മതിലിനകത്ത് ആനയും പാമ്പും ഉണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, സൈലൻ്റായി പോകണമെന്ന് പറയുക. ഇരവി സൈലൻ്റായി പോകൂ, മതിലിനകത്ത് ആനയും പാമ്പും ഉണ്ട്. എഴുതി വെച്ചോ, എഴുതി വെക്ക്, എഴുതി വെക്ക്. ഇരവി സൈലൻ്റായി പോകൂ, മതിലിനകത്ത് ആനയും പാമ്പും ഉണ്ട്. അന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക കേട്ടോ. ഇരവി സൈലൻ്റായി പോകൂ എന്ന് പറയുമ്പോൾ ഇരവികുളവും കിട്ടും, സൈലൻ്റ് വാലിയും കിട്ടും. മതിലിനകത്തെന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം, മതികെട്ടാൻ ചോല കിട്ടണം. ആനയും പാമ്പും ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ആന പിടിച്ചോല, പാമ്പാടും ചോല. സിമ്പിൾ, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരട്ടെ, അവസാനം പറഞ്ഞ 3 ചോലയുണ്ടല്ലോ, മതികെട്ടാൻ ചോല, ആനപുടിച്ചോല, പാമ്പാടും ചോല, അത് 3ഉം 3ലാണെന്ന് പഠിക്കുക. 3ഉം 3ലെന്ന് പറഞ്ഞാൽ 3ഉം 2003ലാണ് വന്നേ. കണ്ടോ, മതികെട്ടാൻ ചോല, ആനപുടിച്ചോല, പാമ്പാടും ചോല 2003. ഓക്കെ, ഇരവികുളം വന്ന വർഷം 78ലാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. 1978ലാണ് ഇരവികുളത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. 84ൽ എന്ത് ചെയ്യുന്നു, സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നു കേട്ടോ. 84ൽ സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ആ ദേശീയ ഉദ്യാനങ്ങളും അതിൻ്റെ വർഷമെന്ന് പറഞ്ഞു തന്നെ നോക്കരുത്, സ്ക്രീനിൽ നോക്കാതെ പറയണം. ഇരവികുളം 1978, സൈലൻറ്റ് വാലി 1984, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല 3ഉം 3ലാണ് 2003. നോക്കിയോ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണേത്, പാമ്പാടും ചോല. ഓക്കെ, വലുത് ഇരവികുളമാണെന്ന് പഠിച്ചോണം കേട്ടോ. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇരവികുളത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അവിടെ പറയാം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്തോ വെച്ചോ, എഴുതി വെച്ചോ. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണേത് പാമ്പാടും ചോല. ഏതാണ് പാമ്പാടും ചോല, ഓർത്ത് വയ്ക്കുക. എടാ, പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്, ഈ 5 എണ്ണത്തിൽ ഏതാ പറഞ്ഞതിനെ, പൂർണ്ണമായും ആ ദേശീയ ഉദ്യാനത്തെ പൂർണ്ണമായും എന്ത് ചെയ്തു, പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ സംരക്ഷണം കൊടുക്കണം ആ ഒരു പ്രദേശത്തിന് കേട്ടോ. അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ സംരക്ഷണം കൊടുത്തേ പറ്റൂ. ഓക്കെ, പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ ഏതാണ്, മതികെട്ടാൻ ചോലയാണ്, ഓർത്തു വയ്ക്കുക. പൂർണ്ണമായും ചോദ്യം പറ പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്, മതികെട്ടാൻ ചോല. ക്ലിയർ ആണ്. ഇതാ നോക്ക്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി, പഠിച്ചു വച്ചേക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. ദേശീയ ഉദ്യാനം മാത്രമല്ല, വന്യജീവി സങ്കേതങ്ങൾ കൂടുതലും ഇവിടെ തന്നെയാണ്, ഇടുക്കിയിൽ തന്നെയാണ്. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. 4 എണ്ണം വീതമാണ് കേട്ടോ. ദേശീയ ഉദ്യാനങ്ങളും 4 എണ്ണമുണ്ട്, വന്യജീവി സങ്കേതങ്ങളും 4 എണ്ണമുണ്ട്. വന്യജീവി സങ്കേതം നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ, അപ്പോൾ പറഞ്ഞുതരാം. ഇതാ നോക്ക്, ഇതിൽ ഈ സൈലൻറ്റ് വാലി കിടക്കുന്ന കണ്ടോ, സൈലൻറ്റ് വാലി. ഈ സൈലൻറ്റ് വാലി പോയിട്ട് ബാക്കിയെല്ലാം, സൈലൻറ്റ് വാലി എവിടെയാ, സൈലൻറ്റ് വാലി പാലക്കാട്, സൈലൻറ്റ് വാലി പാലക്കാടാണേ. ബാക്കി 4ഉം എവിടെയാണ്, ഇടുക്കിയിലാണ്. അപ്പോൾ അതാ പറഞ്ഞ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനമുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ദേശീയ ഉദ്യാനമാണേത്, സൈലൻറ്റ് വാലി. ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ, ഒരു ബേസിക് ഫാക്റ്റാ പറഞ്ഞ്. ആദ്യത്തെ ദേശീയ ഉദ്യാനം പറഞ്ഞു, സോറി, ആദ്യത്തെ പറഞ്ഞില്ല, വലുത് പറഞ്ഞു, ചെറുത് പറഞ്ഞു. വലുത് ഇരവികുളം, ചെറുത് പാമ്പാടും ചോല, നമ്മൾ പറഞ്ഞതല്ലേ. ആദ്യത്തത് ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ആദ്യത്തെ ഇരവികുളമാണ് കേട്ടോ. നമ്മൾ പഠിക്കുവേ, ഈ വർഷം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ, 78 അല്ലേ ആദ്യം വന്നേ. ഓക്കെ, മതിയല്ലോ, ക്ലിയർ അല്ലേ. നോക്കിയോ, നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുക, നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ സൈറ്റിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് സൈറ്റിൽ
കൊടുത്തിട്ടുള്ള ഒരു ഒരു പിക്ചറാണിത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാഷണൽ പാർക്കുകൾ ആണ്. അവിടെയും അഞ്ചെണ്ണം തന്നെയാണ് പറയുന്നത്, അവരും പെരിയാറിനെ എന്ത് ചെയ്തിട്ടില്ല, ദേശീയ ഉദ്യാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പി എസ് സി എന്ത് കൊടുക്കാത്തത്, പെരിയാറിനെ, പി എസ് സിയും പെരിയാറിനെ ഒരു ദേശീയ ഉദ്യാനമായി പരിഗണിക്കത്തിൻ്റെ കാരണം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയോ, ആ ഒരു ഓരോ ദേശീയ ഉദ്യാനങ്ങളും അതിൻ്റെ ഏരിയയും ഈ വർഷവും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. വർഷം ഞാൻ പറഞ്ഞല്ലോ, ഈ ഏരിയ ഒന്ന് നോക്കി വെച്ചോണേ, 97 കിലോമീറ്റർ സ്ക്വയർ ആണ്, 89.52 സൈലൻറ്റ് വാലി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഒന്ന് എഴുതി വെച്ചോ, പഠിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഈ ഏരിയ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ആവശ്യമുള്ളത് തന്നെയാണ്, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഇതൊക്കെ ചോദിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ, അതുകൊണ്ട് ചോദിക്കാതിന് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ മറ്റ് വേറെ കടുവാ സങ്കേതങ്ങളുടെയും വന്യജീവ സങ്കേതങ്ങളുടെയും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതും ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വയ്ക്കുക. തോന്നിക്കോ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്, ഇരവികുളം ദേശീയ ഉദ്യാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, ശ്രദ്ധിച്ചേ. ഇരവികുളം ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട് ഈ ഉണ്ട് ഇടുക്കി. നമ്മൾ പറഞ്ഞല്ലോ, അഞ്ച് ദേശീയ ഉദ്യാനങ്ങൾ, സൈലൻറ്റ് വാലി മാത്രം പാലക്കാട്, ബാക്കിയെല്ലാം ഇടുക്കി. അപ്പോൾ ഇടുക്കി ജില്ലയാണ്. എന്നാൽ ഏത് താലൂക്ക് എന്ന് ചോദിച്ചാലോ, ദേവികുളം താലൂക്ക്. അവ രണ്ട് പോയിന്റ് കാണാതെ പറഞ്ഞ് ഇടുക്കി ജില്ല, ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ല, ദേവികുളം താലൂക്ക്, സിമ്പിൾ പഠിച്ചു. നോക്കിയോ, കണ്ണൻദേവൻ കമ്പനി, കണ്ണൻദേവൻ കമ്പനി അറിയാലോ, നമ്മുടെ തേയില, കണ്ണൻദേവൻ, കണ്ണൻദേവൻ കമ്പനിക്കാരുടെ ഉടമസ്ഥതയിലായിരുന്ന പ്രദേശമാണേത്, ഈ ഇരവികുളം എന്ന് പറയുന്ന പ്രദേശം. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രദേശം എന്ന് പറഞ്ഞാൽ പണ്ട് ആരുടെ കയ്യിലായിരുന്നു, കണ്ണൻദേവൻ കമ്പനിക്കാരുടെ കയ്യിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും ആ പ്രദേശം അത് കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. കണ്ണൻദേവൻ കമ്പനിക്കാരുടെ ഉടമസ്ഥതയിലായിരുന്ന ഇരവികുളത്തിൻ്റെ പ്രദേശത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം അറിയാമോ, പഠിക്കണം, 1971. സർക്കാർ ഏറ്റെടുത്ത വർഷമാണേത്, 1971 കേട്ടോ. 71 കണ്ണൻദേവൻ കമ്പനിക്കാരുടെ ഉടമസ്ഥതയിലായിരുന്ന ഇരവികുളത്തിൻ്റെ പ്രദേശത്തെ സർക്കാർ ഏറ്റെടുത്ത വർഷം, കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം 71. ശ്രദ്ധിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും ചേർന്നുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, കരാറിൻ്റെ ഫലമായിട്ട് സ്ഥാപിതമായ കമ്പനിയാണിത് കണ്ണൻദേവൻ കമ്പനി. അപ്പോൾ കണ്ണൻദേവൻ കമ്പനി ഏത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകൃതമായ, ആരൊക്കെ ചേർന്ന് ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശ്രദ്ധിച്ചേ, 1877 ബ്രിട്ടീഷുകാരനായ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാറിലെ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ കമ്പനിയാണിത് കണ്ണൻദേവൻ കമ്പനി. അവരുടെ കയ്യിൽ നിന്ന് കേരള സർക്കാർ ഇരവികുളത്തിൻ്റെ പ്രദേശം വാങ്ങിയത് എപ്പോഴാ? 1971. എപ്പോഴാ കണ്ണൻദേവൻ കമ്പനി ഫോം ചെയ്യാൻ കാരണമായ ആ ഒരു കരാർ ഒപ്പുവെച്ച്? 1877. ഓർത്ത് വയ്ക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പല ചോദ്യങ്ങളും പ്രീവിയസ് ആണ്, ഇതൊന്ന് എടുത്ത് പറയുന്നേ ഉള്ളൂ. കുറച്ച് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ഇതൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഒന്നും എഴുതത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചേക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. നോക്കൂ, നെക്സ്റ്റ് വൺ, ഇരവികുളം വന്യജീവി സങ്കേതം. അത് ഇരവികുളം, ഇരവികുളത്തിൻ്റെ പ്രദേശത്തെ സർക്കാർ എന്ത് ചെയ്യുന്നു, 71 ഏറ്റെടുക്കുന്നു. ആ പ്രദേശത്തെ സർക്കാർ എന്ത് ചെയ്യുന്നു, ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നു. ആദ്യം വന്യജീവി സങ്കേതമായിരുന്നു കേട്ടോ, ഇപ്പം ദേശീയ ഉദ്യാനമാണ്. ഇരവികുളം ആദ്യം വന്യജീവി സങ്കേതമായിരുന്നു. ഇരവികുളം വന്യജീവി സങ്കേതം എന്ന വർഷം ചോദിച്ചാൽ 1975 പഠിച്ചു വയ്ക്കുക. 71 സർക്കാർ ഏറ്റെടുക്കുന്നു, 75 വന്യജീവി സങ്കേതമാകുന്നു. ശ്രദ്ധിച്ചേ, ഇരവികുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? അവിടുത്തെ സംരക്ഷിത മൃഗം ചോദിച്ചാൽ വരയാട് അല്ലെങ്കിൽ നീലഗിരി താറെന്ന് പറയും. നീലഗിരി താറല്ലെങ്കിൽ വരയാടാണ് എന്ത് ഇരവികുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗമെന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണ്, വ്യക്തമാണ്. നോക്കിയോ, അടുത്ത് തമിഴ്നാടുണ്ടല്ലോ, തമിഴ്നാട്, തമിഴ്നാട്ടിലെ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണിത് ഈ വരയാട്. പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരവികുളത്തിലെ സംരക്ഷിത മൃഗം ചോദിച്ചാൽ വരയാട് അല്ലെങ്കിൽ നീലഗിരി താറ്, തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണെന്ത് ഈ നീലഗിരി താറല്ലെങ്കിൽ വരയാടെന്ന് പറയുന്നത്. ക്ലിയർ ആണ്, വ്യക്തമാണ്. നോക്കിക്കോ, എന്നാൽ ഈ നീലഗിരി താറിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കിട്ടുന്നുണ്ടോ? നീലഗിരി താറിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ്. പേര് പഠിച്ചേ, നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ്. ഒന്നുകൂടെ പറ, നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ പേര്, നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും, പഠിച്ചു വയ്ക്കുക കേട്ടോ, നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ്. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഈ സ്ക്രീനിൽ പറഞ്ഞ ഇത്രയും കാര്യം വ്യക്തമാണ്. അപ്പോൾ ഞാൻ ചോദ്യം പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണം, സ്ക്രീനിൽ നോക്കരുത്. ഇരവികുളം ഏത് ജില്ല? ഇടുക്കി ജില്ല. ഏത് താലൂക്കാണ്? അതെ, ദേവികുളം താലൂക്ക്. കണ്ണൻദേവൻ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം ഏറ്റെടുത്തത് എപ്പോഴാണ്? 1971. എപ്പോഴാണ് കരാർ ഒപ്പുവെച്ച്? വർഷം പറ. 1877. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷുകാരനായ, അതെ അതെ, ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ ആരാണ്? ആ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കമ്പനി ഫോം ചെയ്തു? അതെ, കണ്ണൻദേവൻ കമ്പനി. ഇരവികുളത്തെ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച വർഷം പറഞ്ഞേ,
അതെ, 75-ലാണല്ലേ സംരക്ഷിത മൃഗജ്യോതിഷം. നമുക്കറിയാം വരയാട്, മറ്റൊരു പേരെന്താ നീലഗിരി താറ. ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മൃഗമാണ്? ആ തമിഴ്നാടിൻ്റെ അല്ലേ, തമിഴ്നാടിൻ്റെ അല്ലേ. ശാസ്ത്രീയ നാമം പറഞ്ഞു തന്നെ. ആ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്, സെറ്റാണ്. ഇതാ നോക്ക് അടുത്ത വൺ. അടുത്ത ദിവസം ഇരവികുളം വന്യജീവി സംഖ്യ 75-ലായില്ലേ, അതിനെ ദേശീയ ഉദ്യാനം പ്രഖ്യാപിച്ചപ്പെടാ. കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ആ വർഷം പറയേ, അതെ 1978 കേട്ടോ. 78-ലാണ് ഇരവികുളം വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനം നിലവിലെന്ന് എപ്പോഴെന്ന് ചോദിച്ചാൽ 78. ഇതാ നോക്കിയോ, എടാ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് തന്നെയാ? ഇരവികുളം തന്നെയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തതും വലുതും കേട്ടോ. അപ്പോൾ വലുതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ അതും കൂടെ ഓർത്തോണേ. ആദ്യത്തതും ഉണ്ട് വലുതും ഉണ്ട്. വലുതിൻ്റെ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് കേട്ടോ. താഴെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വിസ്തീർണം ചോദിച്ചാൽ എത്ര പറയണം? നേരത്തെ പറഞ്ഞതാ, ഓർത്തു പറയടാ. അതെ, 97 ചതുരശ്ര കിലോമീറ്റർ. നിങ്ങളൊരു കാര്യമല്ലേ ചേ, 1971, 1975, 1978 കണ്ടോ. ഇതൊക്കെയല്ലേ നമ്മൾ ഇരവികുളവുമായി ബന്ധപ്പെട്ട് ഇപ്പം പറഞ്ഞ വർഷങ്ങളല്ലേ. ഇപ്പം പറഞ്ഞ വർഷങ്ങൾ ഇതൊക്കെയല്ലേ എല്ലാത്തിലും കോമൺ. എന്തുണ്ട്? ഇതാ 97 ഒക്കെ അല്ലേ. 97 97 കണ്ടോ. 97 എന്ന് മാത്രം എടുത്താൽ മതിയേ കേട്ടോ. വെറും 97, അടുക്കാത്ത രണ്ട് സംഖ്യ മാത്രം 97. അപ്പോൾ 97 ചതുരശ്ര കിലോമീറ്റർ ഓർത്തു വെച്ചൂടെ. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം, കേരളത്തിലെ വലിയ ദേശീയോദ്യാനം ഇരവികുളം, 97 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ ഇങ്ങനെ പറഞ്ഞാലും മതി, കറക്റ്റാണ് കേട്ടോ. പഠിച്ചല്ലോ നോക്ക്. എടാ കരിമ്പുഴ, ജസ്റ്റ് ഒരു കാര്യം കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അതിൽ 18-ാമത്തെ വന്യജീവി സങ്കേതമാണേത് ഈ കരിമ്പുഴ എന്ന് പറയുന്നത്. ആ കരിമ്പുഴയുടെ വിസ്തീർണം എങ്ങനെയാണ്? ഇരവികളുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതാ നോക്ക്, 227.97 കണ്ടോ. ഇവിടെ ഒരു 97 ഉണ്ട്, പക്ഷേ അത് പോയിന്റിന് ശേഷമാണെന്നേ ഉള്ളൂ. 227.97 ചതുരശ്ര കിലോമീറ്റർ ക്ലിയറാണ്. 227.97 ചതുരശ്ര കിലോമീറ്റർ ഏതിൻ്റെ വിസ്തീർണം? കരിമ്പുഴ. കരിമ്പുഴ ഇതാ നോക്ക്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം പഠിച്ചു വയ്ക്കണം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഉത്തരം ഇരവികുളം. ഇരവികുളത്തിൻ്റെ വിസ്തീർണം പറഞ്ഞേ. സ്ക്രീനിൽ നോക്കല്ലേ, ഞാൻ പറയുമ്പോൾ സ്ക്രീനിൽ നോക്കരുത്, ചോദ്യം ചോദിക്കുമ്പോൾ ഓർത്ത് പറയാൻ ശ്രമിക്കണം കേട്ടോ. കേരളത്തിലെ ഇരവികുളത്തിൻ്റെ വിസ്തീർണം പറഞ്ഞു തന്നെ 97 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ കരിമ്പുഴ വിസ്തീർണം പറഞ്ഞു തന്നെ 227.97 ചതുരശ്ര കിലോമീറ്റർ. ക്ലിയർ? ഞാൻ നോക്ക്. എടാ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു തരട്ടെ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരത്തിലത് ഇപ്പം പറഞ്ഞ ഇരവികുളം. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലേതാ? അത് കഴിഞ്ഞ പ്രിലിംസിന്, 10th പ്രിലിംസിന് ചോദിച്ചതാ കേട്ടോ. ആദ്യത്തെ 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഉത്തരം കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ ഇന്ത്യയിലെ ഏറ്റവും ഉയരം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനം ചോദിച്ചാൽ എന്താ പറയണ്ടേ? കാഞ്ചൻജംഗ. അപ്പോൾ കേരളത്തിലെ ഏതാണ്? ഇരവികുളം. വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ, ഇരവികുളത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ നോക്കടാ, ആനമുടി എന്ന് കേട്ടിട്ടുണ്ടോ? ആനമുടി കേൾക്കണം. ആനമുടിയും വിനോദസഞ്ചാര കേന്ദ്രമായ രാജമലയും ഇരവികുളത്തിൻ്റെ ഭാഗമാണ്. ഓർത്തു വച്ചേ, ആനമുടിയും വിനോദസഞ്ചാര കേന്ദ്രമായ രാജമലയും ഇരവികുളത്തിൻ്റെ ഭാഗമാണ്. ആനമുടിയും രാജമലയും ഇരവികുളത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്തു വയ്ക്കാം. ആനമുടി എന്ന് കേൾക്കുമ്പോൾ അവിടെ കുറേ പോയിന്റ് പറയാനുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പറയാം ആനമുടിയുടെ ഉയരവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട മറ്റു ഫാക്റ്റുകൾ അവിടെ പറയാം കേട്ടോ. ആനമുടി ഒരു കൊടുമുടിയാണ് കേട്ടോ, ഒരു ഉയരം കൂടി ഒരു കൊടുമുടിയാണ്, ഒരു പർവ്വതമാണേത് ഈ ആനമുടി എന്ന് പറയുന്നത്. അപ്പോൾ ആനമുടിയും രാജമലയും ഇരവികുളത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നോക്ക്, എടാ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കൊടുമുടി ചോദിച്ചാൽ ഏതാണ്? ആനമുടിയാണ്. ഓർത്ത് വച്ചേക്കണം, അതവിടെ നിൽക്കട്ടെ, ആ ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. ശരി, ഇനി നോക്കിയോ, ഇരവികുളം ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുണ്ട്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ പാമ്പാറാണ്. പഠിച്ചു വെക്കുക പാമ്പാർ. അതുപോലെ നമ്മുടെ ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ കേട്ടോ. ചിന്നാർ പഠിച്ചു വെച്ചേ, ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേ. ഞാൻ അവിടെ വന്യജീവി സങ്കേതം പഠിപ്പിക്കുമ്പോൾ അപ്പോൾ അവിടെ എളുപ്പമായിരിക്കും. ചിന്നാറിലൂടെയും ഇരവികുളത്തിലൂടെയും ഒഴുകുന്ന നദിയാണേത് പാമ്പാർ കണ്ടോ. ചിന്നാറ് പാമ്പാർ പഠിക്കാൻ എളുപ്പമുണ്ട്, പക്ഷേ ഇരവികുളം കൂടെ പഠിച്ചേക്കണം. ഇരവികുളത്തിലൂടെയും ചിന്നാറിലൂടെ ഒഴുകുന്നതാണേത് ഈ പാമ്പാർ എന്ന് പറയുന്ന നദി. ഓർത്തു വച്ചൂടെ, ഓർത്തു വച്ചൂടെ, സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. ഇതാ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. നമ്മൾ നദികളെക്കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറയും. 44 നദികളുണ്ട്, അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3ഉം പടിഞ്ഞാറോട്ട് പോകുന്നത് 41ഉം. ഇത് രണ്ടും ഓർത്തേക്കുക. ഓക്കെ, അതിൽ ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അതിലാണ്ട ഈ പാമ്പാർ കണ്ടോ, ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണേത് പാമ്പാർ. ആ പാമ്പാർ ഒഴുകുന്ന എവിടെ കൂടെ എന്ന് ചോദിച്ചാൽ ഇരവികുളത്തിലൂടെയും ചിന്നാറിലൂടെയുമാണ്. ഓക്കെ, ഇനി നോക്ക്, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണേത് പാമ്പാർ. നമ്മൾ പറഞ്ഞ പോയിന്റാണ് നോക്കിയോ.
വലുത് ചോദിച്ചാൽ കബനിയാണ്. ഏറ്റവും കേട്ടോ, ഈ മൂന്നെണ്ണത്തിൽ വലുത് കബനി, ചെറുത് ചോദിച്ചാൽ പാമ്പാറ്. വലുത് ചോദിച്ചാൽ കബനി, ചെറുത് ചോദിച്ചാൽ പാമ്പാറ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയുന്നു. സ്ക്രീനിൽ നോക്കരുത്, ഞാൻ പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഒന്ന് ഓർത്ത് നോക്കി, ഇരവി കുളത്തെ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചപ്പോഴാണ്. ആ വന്യജീവി സംഖ്യ നേരത്തെ പഠിപ്പിച്ചു കേട്ടോ, ഓർഡർ മാറ്റി ഞാൻ. ഇപ്പോൾ ദേശീയ ഉദ്യാനം അല്ല ചോദിച്ചത്, ആ വന്യജീവി സംഖ്യ 75 കേട്ടോ. എപ്പോഴാണ് ദേശീയ ഉദ്യാനം പ്രഖ്യാപിച്ചത്? ദേശീയ ഉദ്യാനം ആ അത് 78 കേട്ടോ. കേരളത്തിന് ആദ്യത്തെയാണെന്ന് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും ഉയരത്തിലെ ദേശീയ ഉദ്യാനം എല്ലാം ഏതാണ്? ഇരവികുളം. എന്നാൽ ഇന്ത്യയിലെ ഉയരത്തിൽ ഏതാ? അത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ എവിടെയെന്ന് അറിയാവോ? കാഞ്ചൻജംഗ സിക്കിമിലെ ഒരു ദേശീയ ഉദ്യാനമാണ്, ഓർത്തു വയ്ക്കുക. കാഞ്ചൻജംഗ എന്ന പേര് ദേശീയ ഉദ്യാനം ഉണ്ട്. ആ ദേശീയ ഉദ്യാനത്തിനകത്താണ് ഈ ഒരു കൊടുമുടി ഉള്ളത് കേട്ടോ. ദേശീയ ഉദ്യാനത്തിനകത്തുള്ള ഈ നമ്മുടെ ദേശീയ ഉദ്യാനം കാഞ്ചൻജംഗ, ആ ദേശീയ ഉദ്യാനത്തിനകത്ത് കൊടുമുടിയുണ്ട്, ഉയരം കൂടിയ ഒരു പർവ്വതമുണ്ട്, അതിൻ്റെ പേര് എന്ത് തന്നെയാണ്? കാഞ്ചൻജംഗ തന്നെയാണ്, ഓർത്ത് വച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മൾ വിസ്തീർണം പറഞ്ഞു 97 ചതുരശ്ര കിലോമീറ്റർ ആണ്. കരിമ്പുഴ വന്യജീവി സംഘത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ എത്രയെന്ന് പറയണം? 227.97 ചതുരശ്ര കിലോമീറ്റർ. ക്ലിയർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും ഉയരത്തിലെന്ന് പറഞ്ഞു. പിന്നെ ആനമുടിയും രാജമലയും ഏതിൻ്റെ ഭാഗമാണെന്ന് പറയണം? ഇരവികുളത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്ത് വച്ചേക്കാം, ആനമുടിയും രാജമലയും. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഇരവികുളത്തിലൂടെയും പിന്നെ വേറെ ഏതോ വന്യജീവി സങ്കേതം പറഞ്ഞല്ലോ. പറയേ ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാ? അത് പാമ്പാറാണ്, ഓർത്ത് വയ്ക്കുക പാമ്പാറ്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ നദികളുടെ എണ്ണം 44, 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 കിഴക്കോട്ടൊഴുകുന്നു. ആ കിഴക്കോട്ടൊഴുകുന്ന 3 കബനി, ഭവാനി, പാമ്പാർ. അതിലേറ്റവും വലുതാണ് കബനി, ചെറുതാണ് പാമ്പാറ് കേട്ടോ. ഏറ്റവും ചെറുതാണ് പാമ്പാർ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആ പാമ്പാർ ഒഴുകുന്ന എവിടെ കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കൂടെയാണ്? ഇരവികുളത്തിലൂടെയും ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ.